ഞാൻ എൻ്റെ 12-ാം ക്ലാസ് വരെ പഠിച്ചത് 5 സ്കൂളിലായിട്ടാണ് അതായത് ബുദ്ധി കൂടിപ്പോയിട്ടല്ല ഓരോ സ്കൂളിൽ കുറച്ച് പഠിച്ച് കഴിയുമ്പോഴേക്കും തോറ്റ് കഴിയുമ്പോൾ അടുത്ത സ്കൂളിലോട്ട് പറഞ്ഞു വിടും അങ്ങനെ തോറ്റ് തോറ്റ് തോറ്റാണ് 5 സ്കൂളിൽ വരെ എത്തിയത് അപ്പോൾ അത് കഴിഞ്ഞ് കേരളത്തിലൊരു കോളേജിൽ പഠിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല കാരണം കേരളത്തിൽ ഞാൻ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പ്ലസ് ടു എഞ്ചിനീയറിംഗിന് പോകാൻ വേണ്ടി എടുത്തിട്ട് കേരളത്തിൽ മിനിമം 50% മാർക്ക് വേണം കേരളത്തിലെ കോളേജിൽ പഠിക്കണമെങ്കിൽ എന്നാൽ എൻട്രൻസ് എഴുതി എലിജിബിലിറ്റി എനിക്ക് 50% മാർക്ക് ഉണ്ടായില്ല അപ്പോൾ കേരളത്തിൽ പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് ബാംഗ്ലൂരെ പഠിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടുന്ന് അങ്ങനെ പറഞ്ഞു വിട്ടു കർണാടകത്തിൽ പോയാണ് ബാംഗ്ലൂർ എഞ്ചിനീയറിംഗ് ചെയ്തത് അത് 8 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തത് ആദ്യമായിട്ടാണ് തോറ്റതിന് കൈയടി കിട്ടുന്നത് അപ്പോൾ അങ്ങനെ സി അത് ഞാൻ പറയാൻ കാര്യം ഒരു കോളേജിൽ ഇതിനു മുമ്പൊക്കെ പ്രിൻസിപ്പളുടെ റൂമിലും അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെയും എല്ലാം അല്ലെങ്കിൽ PTA മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാം എങ്ങനെയെന്നുള്ളത് ഞാൻ ഈ തിരി കത്തിക്കണ സമയം അമ്മയെന്നൊരു വാക്ക് പറഞ്ഞാൽ ആ തിരി കത്തിച്ച കാര്യം എൻ്റെ അമ്മയും അപ്പനും പ്രിൻസിപ്പളിൻ്റെ റൂമിൽ നിന്നും ഒരു 5 സ്കൂളിൻ്റെ റൂമിൽ നിന്ന് കരഞ്ഞിട്ടിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ അമ്മയുടെ മുഖവും ഇന്ന് കേരളത്തിലൊരു വൺ ഓഫ് ദി പ്രസ്റ്റീജിയസ് കോളേജിൽ ചീഫ് ഗസ്റ്റായിട്ടാണ് സാറേ ഞാൻ നിൽക്കുന്നത് പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ ഒരു ഗ്ലാസ് ചായ അമ്മ എടുത്ത് തരുമ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോളേജിൽ പോകാൻ കാര്യം എന്താ പറയുക നമ്മളെ കൊണ്ട് പറ്റൂല പറ്റൂല എന്ന് പറഞ്ഞ് നമ്മളെ തട്ടിത്തെറിപ്പിക്കില്ലേ അല്ലെങ്കിൽ അടി കിട്ടണോടത്തു നിന്ന് ഏറ്റവും നല്ല തിരിച്ചടി എന്താണെന്നറിയോ വിജയിച്ച അതേ മുഖത്ത് തിരിച്ചുപോയി നിവർന്ന് നിൽക്കുന്നതാണ് ഏറ്റവും വലിയ വിജയം പക്ഷെ അത് എളുപ്പമല്ല അത് ഒട്ടും എളുപ്പമല്ല കാര്യം 5 പ്രാവശ്യമായിട്ട് സ്കൂളുകളിൽ നിന്ന് പറഞ്ഞു വിട്ട് കേരളത്തിൽ നിന്നും പറഞ്ഞു വിടുമ്പോൾ എനിക്ക് സിനിമയിൽ അഭിനയിക്കാനാണ് ആഗ്രഹം എന്നെ അതിന് സപ്പോർട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും വീട്ടിലാരും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല ചെയ്യോ വീട്ടിൽ സപ്പോർട്ട് ചെയ്യണ പോട്ടെ വീട്ടിൽ നമ്മൾ രാത്രി ഡിന്നർ കഴിക്കാതിരിക്കൂലേ അപ്പോൾ തോറ്റട്ടൊക്കെ വരുന്നവർ അത് പ്രോഗ്രസ് റിപ്പോർട്ട് അന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ പൂക്കളം പോലെ ചുമന്ന് കിടന്നിട്ട് വന്നിരിക്കുമ്പോൾ ആ ഭക്ഷണം കഴിക്കാൻ പോലും നമുക്ക് പറ്റില്ല മര്യാദക്ക് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് പറയാൻ പറ്റി കഴിഞ്ഞാൽ തലക്കെട്ടിൻ്റെ അടിയിരിക്കും അപ്പോൾ അങ്ങനെ ഉള്ളിൽ കൊണ്ടുവരണം എന്നൊരാഗ്രഹമാണത് പക്ഷെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഫാമിലിയിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിലോ അങ്ങനെ ആരും ഈ മേഖലയിലുള്ള ആൾക്കാരില്ല ഇതിനൊക്കെ വേണ്ടി ശ്രമിക്കുന്നവർ ഈ ഫീൽഡിൽ ഈ കൂട്ടത്തിലുണ്ടാവാം ഒന്ന് ഊഹിച്ചു നോക്കിയാൽ മതി അതായത് നമ്മളുടെ ബന്ധത്തിലോ ഫാമിലിയിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിലോ ആരും ഈ മേഖലയില്ലെങ്കിൽ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാണ് പ്രത്യേകിച്ച് എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത്രയും വർഷമൊക്കെ എടുക്കുമ്പോൾ വരുമാനം കിട്ടി തുടങ്ങിയിട്ടുണ്ടാവില്ല അപ്പം ഈ ഫീൽഡിൽ വരാൻ വേണ്ടിയും സിനിമ ഫീൽഡിൽ വരാൻ വേണ്ടി ജീവിച്ച് പോകാൻ വേണ്ടി ഞാൻ പല പണി ചെയ്തിട്ടുണ്ട് മാന്യമായിട്ട് വരുമാനം കിട്ടുന്ന പല പരിപാടിയും ചെയ്ത് ഓരോ ഓഡീഷൻസിന് പോകാനും അല്ലെങ്കിൽ ഒരു ചാൻസിന് തണ്ടി നടക്കുമ്പോൾ വീട്ടിൽ അമ്മ വിചാരിക്കുന്നില്ല പട്ടിണി കിടന്ന് നമ്മൾ പട്ടിണി കിടന്ന് പല ആൾക്കാരും സിനിമയ്ക്ക് വേണ്ടി ശ്രമിച്ച് വിജയിച്ച ആൾക്കാരുണ്ട് പക്ഷെ ഇവിടെ പട്ടിണി കിടക്കണമെങ്കിൽ വേണം മിനിമം 50,000 രൂപ 20,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ മാസം ശരിയല്ലേ അപ്പം എന്തെങ്കിലും ജോലി ചെയ്തേ പറ്റൂ അപ്പം പല ജോലി ചെയ്തിട്ടാണ് ഈ ഓഡീഷൻസിന് വേണ്ടി ശ്രമിച്ചു തുടങ്ങിയത് ആദ്യം ഈ പറഞ്ഞ പോലെ മാഡം കുറച്ചു നേരത്തെ എൻ്റെ പേര് വായിച്ചു ഇന്ന ഇന്ന സിനിമ എന്ന് ആ സിനിമയൊന്നുമല്ല ആദ്യം ചെയ്തത് ABCD കണ്ടിട്ടുണ്ടോ അതിൽ ദുൽഖർ സൽമാനെ ഇനി കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി ദുൽഖർ സൽമാൻ ഇങ്ങനെ കിടന്നുറങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ സ്വപ്നം കണ്ട് എണീക്കും പോലീസുകാർ വെടിവെക്കുന്നതായിട്ട് കണ്ടിട്ട് അത് ഇനി കാണുമ്പോൾ ആ മുമ്പിൽ നിന്ന് വെടിവെക്കണ പോലീസുകാരൻ ഞാനാണ് അപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് ഫസ്റ്റ് തുടക്കം ക്യാമറയുടെ മുമ്പിൽ നിൽക്കാൻ പറ്റിയത് ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് തുടങ്ങിയത് ഇത് കഴിഞ്ഞ് കണ്ടിന്യൂസ് ഓഡീഷൻസ് എല്ലാം പോയി പോയി പോയാണ് ഹണീബി എന്ന സിനിമയിൽ ഒരു ഓഡീഷന് കിട്ടിയത് പക്ഷേ ഹണീബി 2013 കിട്ടി അതൊരു ക്യാരക്ടർ റോളായിട്ട് ആദ്യമായിട്ട് കിട്ടിയ സിനിമയാണ് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഏകദേശം 14 സിനിമകളിൽ ക്യാമറയിൽ മുമ്പിൽ ക്യാരക്ടർ റോൾസായിട്ട് നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ 14 സിനിമകളും നിങ്ങൾക്ക് ചിന്തിക്കാവുന്നുള്ളൂ നമ്മളൊരു തുടക്കക്കാരനായിട്ട് ഇന്നൊരു 5 വർഷം കഴിയുമ്പോൾ 14 സിനിമകളെന്ന് പറഞ്ഞാലും വലിയ കാര്യമായിട്ടൊന്നും പേയ്മെൻറ്റൊന്നും അവിടെ നിന്ന് കിട്ടില്ല അപ്പോൾ പേയ്മെൻറ്റ് കിട്ടണം കിട്ടാതെയും നമ്മൾ ഇതിനു വേണ്ടി പിടിച്ചു നിൽക്കാമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല പല പ്രാവശ്യം ഇട്ടിട്ട് പോകാൻ തോന്നും പല ആൾക്കാരും നമ്മൾക്ക് ചെറുപ്പം മുതലേ പറ്റൂല പറ്റൂല എന്ന് പറഞ്ഞും റിജക്റ്റഡ് ആയിട്ടുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ തോറ്റേക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നേരത്തെ മമ്മൂട്ടിയുടെ ബെസ്റ്റ് ആക്ടർ അവാർഡിലൂടെ വന്നു എന്ന് പറഞ്ഞു ഞാൻ തോറ്റ ആളാണ് അതിൻ്റെ അത് അതിൻ്റെ ഫൈനൽ റൗണ്ടിൽ ഔട്ടായ ആളാണ് ഔട്ടായ ആൾക്ക് ആരും അപ്രിസിയേഷനും തരില്ല
ഹണീബി എന്ന് പറഞ്ഞ സിനിമയിൽ എനിക്ക് തോന്നുന്നു ഒരു 50-60 ഓഡീഷൻസ് കഴിഞ്ഞിട്ടാണ് ആ ഒരു ഓഡീഷൻ കിട്ടണേ. 50-60 ഓഡീഷൻ തോറ്റവനാണ്. പല ക്യാരക്ടർ റോൾസിനും സെലക്റ്റഡ് ആയിട്ട് അവിടെ നിന്ന് എന്താ അറിയോ, നമ്മൾ ഒരു സിനിമ ചാൻസിനുണ്ട് ചെല്ലുമ്പോൾ ഫസ്റ്റ് നോക്കുന്നത് നമ്മുടെ ലുക്സാണ്. ഇപ്പൊ പലരും ഇവിടെ ഞാൻ നടന്നു വന്നപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും, ഇവനിതൊരു സിനിമാ നടന്റെ ലുക്കൊന്നുമില്ലല്ലോ. കാര്യം പല രീതിയിലും നമ്മൾ കോർണറായിപ്പെടും, പല രീതിയിലും നമ്മൾ കോർണർ ചെയ്തപ്പെടും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇഫ് യു ഹാവ് എ ഡ്രീം ടു സേ എന്തൊക്കെ പറഞ്ഞാലും ഡാഷേ ഞാൻ അവിടെ എത്തിയിരിക്കും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് മനസ്സിലുണ്ടെങ്കിൽ യു വിൽ റീച്ച് ദേർ. പക്ഷെ അത് എളുപ്പമല്ല. യു ഹാവ് ടു ബിലീവ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കാര്യമാണ് എൻ്റെ ഉള്ളിൽ ഞാൻ ഏറ്റവും ആദ്യം മനസ്സിൽ പറഞ്ഞ് പഠിപ്പിച്ചൊരു കാര്യമാണ്, അല്ലെ, ഞാൻ മുമ്പിൽ കൊണ്ടുനടന്നൊരു കാര്യമാണ്. ആരെങ്കിലും നിങ്ങളുടെ ചെവിയിൽ വന്ന് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ സ്വപ്നത്തിന് പറ്റില്ല 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 എന്ന് പറയണമെങ്കിൽ ആ സാധനത്തിന് വേണം ആദ്യം കട്ട് ചെയ്യാൻ. അത് ചിലപ്പോൾ ബോയ് ഫ്രണ്ട് ആവാം, ഗേൾ ഫ്രണ്ട് ആവാം, ഫ്രണ്ട്സ് ആവാം. പ്ലീസ് അവോയ്ഡ് നെഗറ്റീവ് ഇൻഫ്ലുവൻസ്. കാര്യം എടുത്തു പറയാൻ കാര്യം, സിനിമാ പ്രാന്ത് മൂത്തത് കൊണ്ട് തന്നെ ഗേൾ ഫ്രണ്ട് ഇട്ടുണ്ട് വീണ്ടും തന്നെ. പക്ഷെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ വാരിക്കുഴിലെ കൊലപാതകം മൂവി ആ കുട്ടി കണ്ടിട്ട് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, എടാ നന്നായിട്ടുണ്ട്, നീ അടിപൊളിയായിട്ടുണ്ടെന്ന്. പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മളുടെ സ്വപ്നം പറഞ്ഞപ്പോൾ ഇട്ടിട്ട് പോയ ആൾക്കാർ ചിലപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ തിരുത്തി പറയും. പക്ഷെ തിരുത്തി പറയണമെങ്കിൽ ആ തിരുത്തി പറയുന്ന നാൾ വരെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റണം. രണ്ടാമത് എൻ്റെ ലൈഫിൽ നിന്ന് എടുത്തു കളഞ്ഞ കാര്യമാണ് ഈ പറയുന്ന സിഗരറ്റ്, മദ്യം, കഞ്ചാവ്, ഡ്രഗ്സ്, ഇവയൊക്കെ സാധനം എൻ്റെ ലൈഫിൽ എൻ്റെ ശീലമാക്കി യൂസ് ചെയ്തിട്ടില്ല. കാര്യം വേറൊന്നും കൊണ്ടല്ല, അല്ലേ തന്നെ ദുർബല. ഇനിയിപ്പോൾ ഗർഭിണി എന്ന് പറയണ പോലെ അല്ലേ തന്നെ ഒരുപാട് കുറവുകളോടെ ജനിച്ചെടുത്തനാ ഞാൻ. പിന്നിപ്പോൾ ഈ ഒരു പഫ് അടിച്ചിട്ടും അല്ലെങ്കിൽ ഒരു പെഗ് അടിച്ചിട്ടും എന്നെ ഇനി സ്ലോ ആക്കാൻ എനിക്ക് പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ലൈഫിൽ യൂസ് ചെയ്യാത്തത്. കാര്യം നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചറിയാം, നമ്മൾ പല ആൾക്കാരും എന്നെക്കാളും കഴിവുള്ളവരെ ഞാൻ ഓഡീഷൻ സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. എന്നെക്കാളും ഒരു 100 വ്യക്തികൾ ഞാൻ സെലക്ടഡ് ആയ റോളുകളിൽ സെലക്ടഡ് ആവേണ്ട ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരെല്ലാം എവിടെയാണ് തോക്കുന്നത്, എവിടെയാണ് പോകുന്നതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യം നമ്മുടെ ലൈഫ് ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളും, സ്വപ്നങ്ങൾ ഉണ്ടാവാം, ആഗ്രഹങ്ങൾ ഉണ്ടാവാം, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ടാവാം. സാർ, ഇതിനെല്ലാം നമ്മളെ താങ്ങുന്ന ഒറ്റ സാധനമാണ് നമ്മുടെ ശരീരം. ശരീരത്തിന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഓഡീഷൻ സെൻറ്ററിലെത്തോ, ഒരു ഇൻ്റർവ്യൂവിനെത്തോ? എത്തൂല സാർ. സ്വന്തം ശരീരത്തിനെ സൂക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ സാറേ നമ്മൾ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട്? അറിഞ്ഞുകൊണ്ട് ശരീരത്തിനെ സ്ലോ ആക്കും, എൻ്റെ ആരോഗ്യത്തിനെ കളയുമെന്ന് പറഞ്ഞ് വായലോട്ട് ഇതെല്ലാം ഒഴിച്ചിട്ട് എനിക്ക് എൻ്റെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് തീർച്ചയായിട്ടും അറിയാവുന്നതുകൊണ്ട് തന്നെയാണ്. കാര്യം ഈ റേസിന് പോകുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? ഓടുന്നവരെ കണ്ടിട്ടുണ്ടോ? പോട്ടെ മച്ചന്മാരെ, തൃശ്ശൂരൊക്കെ എന്തോരം ഗിഡീസ്, എന്തോരം ആൾക്കാരുടെ റേസ് ഓടിക്കുന്ന ബൈക്കൊക്കെ ഓടിക്കുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടോ? സാറേ, ഷോറൂമിൽ നിന്നൊക്കെ ബൈക്ക് ഓടിക്കുന്ന പോലെ തന്നെയാണ് അവർ റേസ് ഓടിക്കുന്ന ബൈക്കൊക്കെ ഇരിക്കുന്നത്. ഹലോ, കേൾക്കണല്ലോ ആരും? ആണോ? അവർ ആ പല കാര്യങ്ങളെടുത്ത് മാറ്റും, വെയിറ്റ് കളയാൻ വേണ്ടി, പെർഫോമൻസ് കൂടാൻ വേണ്ടി, അതിൻ്റെ വേഗത കൂടാൻ വേണ്ടി, ഈ പോയിന്റിൽ നിന്ന് ഇവിടം വരെ എത്താൻ വേണ്ടി പല രീതിയിൽ അതിനെ പെർഫോമൻസ് ട്യൂൺ ചെയ്യും, എന്നിട്ടും എത്തില്ല. ഞാൻ ഇന്ന് റേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി എത്താൻ മത്സരിക്കുന്നത് ഒരുപാട് താരപുത്രന്മാരുണ്ട്, ഒരുപാട് എന്നെക്കാൾ കഴിവുള്ള വ്യക്തികളുണ്ട്, ഒരുപാട് രീതിയിൽ സമൂഹത്തിൽ അഡ്വാൻറ്റേജ് ഉള്ളവരുണ്ട്. സാർ, ഇവരെല്ലാം കൂടി നിൽക്കുന്ന സമയത്ത് ഒരു പഫ് അടിച്ച് എനിക്ക് എന്നെ സ്ലോ ആക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാനത് ഫോളോ ചെയ്യാത്തത്. നിങ്ങളുടെ ലൈഫിലും ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാം. നിങ്ങൾ പല പല മേഖലയിൽ നിങ്ങളുടെ മനസ്സിൽ സ്വപ്നങ്ങളുള്ളവരായിരിക്കാം. ഒരു കാര്യം മാത്രം എനിക്ക് പറഞ്ഞുതരാനുള്ളൂ, ഇഫ് യു വാണ്ട് ടു ബി അച്ചീവർ, സ്റ്റാർട്ട് ലവിങ് ഫെയിലിയർ. തോൽവി എന്ന് പറയുന്ന കാര്യത്തിന് അതൊരു ആളുടെ ഒപ്പീനിയൻ മാത്രമാണ്, അവിടെ ജീവിതം തീരില്ല എന്ന് സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുക വേണം, ഇല്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല. കാര്യം ഏറ്റവും വലിയ ഫെയിലിയറിന് എക്സാമ്പിളായിട്ട് ഞാൻ പോലും കണ്ടിട്ടില്ല എൻ്റെ അത്രയും തോറ്റ ആൾക്കാരെ, പഠിക്കുന്ന സമയത്താണെങ്കിലും പ്രവർത്തിക്കുന്ന സമയത്താണെങ്കിലും. പക്ഷെ ഡോണ്ട് ഗിവ് അപ്പ്. കാര്യം കഴിഞ്ഞ സിനിമകളിൽ ശ്രമിച്ചു തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ കേട്ട കമൻ്റാണ്, എടാ ഒരു നായകനായിട്ടൊന്നും അഭിനയിക്കാനുള്ള ഒരു സ്റ്റഫ് നിനക്കില്ല, അല്ലെങ്കിൽ നായകനായിട്ട് അഭിനയിക്കാനായിട്ട് നീ ശ്രമിച്ചുകൊണ്ടിരുന്ന ചെറിയ ചെറിയ റോളുകൾ പോലും കിട്ടൂല. ഈ കഴിഞ്ഞ 22 ഒരു സിനിമ ഇറങ്ങി, വാരിക്കുഴിയിലെ കൊലപാതകം എന്ന് പറയുന്ന മൂവി, എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല.
നിങ്ങളുടെ ടീസറിനകത്തും അതിൻ്റെ ഡയലോഗുകളും അതിൻ്റെ കുറേ ഇതും ഞാൻ യൂസ് ചെയ്ത് കണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. പക്ഷേ 22-ാം തീയതി സിനിമ ഇറങ്ങിയ സമയം ഇതിൻ്റെ ഡയറക്ടർ രജീഷ് മിഥില, ഞാൻ നേരത്തെ അഭിനയിച്ച ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ഡയറക്ടർ തന്നെയായിരുന്നു, ഈ പടത്തിന് എന്നെ ലീഡ് റോളായിട്ട് കാസ്റ്റ് ചെയ്ത് 14-ഓളം പ്രൊഡ്യൂസർമാരെ ചെന്ന് കണ്ടിരുന്നു. അവരെല്ലാവരും പറഞ്ഞ ഒറ്റ വാക്കിൽ, കഥ നല്ലതാണ്, ഈ പടം അടിപൊളിയായിട്ട് വർക്കൗട്ടാകും, പക്ഷേ ഇവനെ നായകനായിട്ട് വെച്ചാൽ വർക്കൗട്ട് ആവില്ല, ഒരാഴ്ച തികയ്ക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും ഈ പടത്തിൻ്റെ കൺസെപ്റ്റിൽ ഒരു പുതിയ ആൾ ആവശ്യമായിരുന്നു. 14-ഓളം ഫേമസ് പ്രൊഡ്യൂസേഴ്സ് പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞ് എറിഞ്ഞു കളഞ്ഞ പടമാണ്. പക്ഷെ ഒരു വ്യക്തി തൃശ്ശൂർ കാലിക്കട്ട് എന്നുള്ള ഷിബു സുജി എന്ന് പറഞ്ഞ വ്യക്തികൾ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തവരാണ്. ഈ പടത്തിൻ്റെ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ആ പുതിയ ആൾ തന്നെ ഇത് പ്ലേ ചെയ്താലേ അത് വർക്കൗട്ട് ആവുള്ളൂ എന്ന് അതിൻ്റെ അഡ്വാൻറ്റേജ് മനസ്സിലാക്കി പ്രൊഡ്യൂസ് ചെയ്തവരാണ്. കഴിഞ്ഞ 22-ാം തീയതി സിനിമ റിലീസായി. അവർ വലിയ വലിയ വ്യക്തികൾ പറഞ്ഞ പോലെ തന്നെ ആൾക്കാരും ഉണ്ടായില്ല, കാര്യം എനിക്ക് ഫാൻസ് ഫോളോയിങ് ഒന്നുമില്ല. പക്ഷേ ഇന്ന് 3-ാമത്തെ ആഴ്ച കഴിയുമ്പോൾ ഒരുപാട് ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള സൂപ്പർ സ്റ്റാർസിൻ്റെ പടങ്ങൾ ഉണ്ടായിരുന്നു 22-ാം തീയതി റിലീസിൻ്റെ സമയം. അതേപോലെ തന്നെ വലിയ വലിയ കുറേ വ്യക്തികളുടെ സിനിമകൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ സിനിമകളൊന്നും ഇന്ന് 3-ാമത്തെ ആഴ്ചയിലോട്ട് നാച്ചുറലി ഇല്ലാത്ത പബ്ലിസിറ്റി ഇല്ലാതെ വലിയ പ്രൊമോഷൻ ഇല്ലാതെ ഒരേ ഒരു സിനിമ കയറിയിട്ടുള്ള സാറേ, അത് വാരിക്കുയിലെ കൊലപാതകമാണ്. ഇനി ഈ പറഞ്ഞതിൽ നിങ്ങൾ പറയുന്ന വ്യക്തികളും കാണാത്തവരുണ്ടാവാം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കോൺഫിഡൻ്റ് ആയിട്ട് ഇന്ന് നിൽക്കാനുള്ള കാര്യവും, സമൂഹം ഇന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, എത്ര വലിയ ഫാൾസ് പ്രൊമോഷൻ ചെയ്താലും എത്ര വലിയ ഗിമിക്സ് ഉണ്ടാക്കിയാലും തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങുന്നവൻ നല്ലതെന്ന് പറഞ്ഞാൽ അതോടും, നല്ലതല്ലെന്ന് പറഞ്ഞാൽ അതോടില്ല. ഇന്ന് ഞങ്ങളെ വാരിക്കുഴി ടീം വി ആർ പ്രൗഡ്. കാര്യം ഞാനും പണ്ട് സിനിമകളെക്കുറിച്ച് തേച്ചൊട്ടിക്കുന്ന ചേട്ടന്മാരെ കണ്ടിട്ടുണ്ട് ഓൺലൈൻ റിവ്യൂ എഴുതിയിട്ട്, ഞാൻ മനസ്സുകൊണ്ട് കുറേ വിഷമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വെറുത്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് പറയാൻ. കാര്യം നല്ലതിനെ നല്ലതെന്ന് എഴുതാൻ പറ്റിയ മനസ്സുകൊണ്ട് മാത്രമാണ് ഇന്ന് തിയേറ്ററിൽ ആൾക്കാർ കയറുന്നത്. നിങ്ങളെപ്പോലെ സ്റ്റുഡൻസും സിനിമകളെ കണ്ട് നല്ലത് നല്ലതെന്ന് പോസ്റ്റ് ഇടുന്ന വ്യക്തികളുടെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഇന്ന് ഒരു പുതിയ ടീമായിട്ട് എന്നുള്ള വാരിക്കുഴിയിലെ കൊലപാതകം ഇന്ന് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഇല്ലെങ്കിൽ ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചലഞ്ചായിരുന്നു. ഞങ്ങൾ നല്ല നാളെ നിങ്ങൾ ഉൾപ്പെടാൻ പോകുന്ന വലിയൊരു ടീമിന് വലിയ ചലഞ്ചായിരുന്നു. കാര്യം ഒരു പക്ഷേ നല്ല സിനിമയായിട്ടുള്ള ഈ സിനിമ വിജയിച്ചില്ലായിരുന്നെങ്കിൽ നാളെ ഒരു പുതിയ ഒരു അമിതിനെ പോലത്തെ ഒരാളെ വെച്ച് പടം ചെയ്യാൻ ഒരാൾക്കാർ ചിലപ്പോൾ ധൈര്യം കാണിക്കില്ല. പുതിയ പടങ്ങൾ പുതിയ ക്രൂവിന് വെച്ച് ചെയ്യാൻ പ്രൊഡ്യൂസേഴ്സ് ധൈര്യം കാണിക്കില്ല. പുതിയ ഡയറക്ടേഴ്സ് ഉണ്ടാവാൻ ധൈര്യം കാണിക്കില്ല. നിങ്ങൾ തന്ന സപ്പോർട്ട് കൊണ്ടാണ് ഇന്ന് വാരിക്കുഴിയിലെ കൊലപാതകം എന്ന മൂവി സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്യാൻ പറ്റിയതും. കേരളത്തിൽ നിന്ന് ആദ്യ സിനിമയായിരിക്കും ചൈനീസ് ലാംഗ്വേജിൽ ഡബ്ഡായി മലയാള സിനിമയായിട്ട് ആദ്യമായിട്ട് ചൈനീസ് റിലീസാവാൻ പോകുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും പോയി സിനിമ കാണണം. കണ്ടിട്ട് എൻ്റെ മൊബൈൽ നമ്പർ ഇവിടെ ആരോടെങ്കിലും ചോദിച്ചാൽ കിട്ടും. നിങ്ങളുടെ പൈസ പോയെന്ന് തോന്നിയെങ്കിൽ എന്നെ വിളിക്കണം. അടിയായിട്ടാണെങ്കിൽ അടിയായിട്ടൊരെണ്ണം തന്നോ, വേണമെങ്കിൽ പൈസ വേണമെങ്കിൽ തിരിച്ചു തന്നേക്കാം. അത് ഓപ്പണായിട്ട് ചലഞ്ചായിട്ട് ഞാൻ പറയാൻ കാര്യം, അത്രയും മാത്രം പ്രേക്ഷകർ കണ്ടവരുടെ റിവ്യൂ എന്നുള്ള കോൺഫിഡൻസ് കൊണ്ടാണ്. നിങ്ങളുടെയും ലൈഫിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വപ്നങ്ങൾ ഉണ്ടാവാം, അച്ചീവ് ചെയ്യാനായിട്ടുള്ള ആഗ്രഹമുണ്ടാവാം. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ലൈഫിൽ ഒരാളുടെ നെഗറ്റീവ് കൊണ്ടും ഒരാളുടെ ഒപ്പീനിയൻ്റെ മുമ്പിലും നിർത്തരുത്, അത് വിട്ടുകൊടുക്കരുത്. നമ്മളൊരു നമ്മളുടെ സ്വപ്നം നമ്മൾക്കേ അറിയൂ. ഉയർത്തി ഉറക്കെ പിടിക്കണം. നമ്മൾ ആൾ നമ്മുടെ അച്ഛനും അമ്മയും ഹാപ്പി ആയിട്ട് ഉറങ്ങണം. കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് ചിരിപ്പിക്കണം. ആൻഡ് ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ.